ഇപ്പം കാര്യമെന്നല്ല ഒരു പുതിയ പ്രോഗ്രാമാണ്. അതിൽ ഇത്രയും കുട്ടികളെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം, അവരുടെ പാട്ട് കേൾക്കാം, അവരൊന്ന് സ്വയം പരിചയപ്പെടുത്തട്ടെ അല്ലെ. അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ? അപ്പൊ ആദ്യം പരിചയപ്പെടുത്താം. ഇത് ഇയാളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. കതിരൂർന്നാണ് വരുന്നത്. ഇപ്പൊ കതിരൂർ പോയിട്ടാണോ അമ്മോള് വരുന്നത്? ഇവിടെ വീട്? അച്ഛന്റെ പേരെന്താ? അമ്മയുടെ പേര്? അച്ഛനെയാണോ അമ്മനെയാണോ കൂടുതൽ ഇഷ്ടം? ഒരാള് പറഞ്ഞു. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ എപ്പോ ചോദിച്ചാലും നമ്മൾ ഒന്ന് മാത്രം പറയണ്ടേ. അപ്പൊ ഒരാള് പറയണ്ടേ നമ്മള്? എന്നാലും കുറച്ച് കൂടുതൽ ആരെ ഇഷ്ടം? അച്ഛനാ. എന്താ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അച്ഛനാണ്? അമ്മമാര് മോനെ സപ്പോർട്ട്. ചിത്ര അമ്മ കേൾക്കുന്നുണ്ടാവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മമാര് മോനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ചിത്രക്കുട്ടി പറയുന്നത്. അങ്ങനെയാണോ അമ്മമാര് മോനെയാണോ സപ്പോർട്ട് ചെയ്യാറ്? മോനെയാവുമ്പോ മോനെയാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക? ചേച്ചിയുണ്ടോ മോൾക്ക്? ചേച്ചിനെയാണോ സപ്പോർട്ട് ചെയ്യുക? അല്ലെ കുറച്ച് സൗണ്ടില് പറയാ. ആൺകുട്ടിയല്ലേ, കുറച്ചും കൂടെ എനർജി. അമ്മക്ക് എന്താ ഇഷ്ടം? അമ്മയുടെ പേരെന്താ? എത്രാം ക്ലാസ്സിലാ മോൾ പഠിക്കുന്നത്? നടന്നുകൊണ്ട് ബസ് പോകുന്നുണ്ട്, കാറ് പോകുന്നുണ്ട് അല്ലേ. ഉമ്മാനെയാണോ ഉപ്പാനെയാണോ കൂടുതൽ ഇഷ്ടം? നമ്മളൊരു സ്കൂളൊരു ചോദ്യം വന്നത്, ഒരു ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് എക്സാമിന്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഒരു അപ്പൊ നിങ്ങളോട് എസ് ഓർ നോ ഓപ്ഷൻ ചോദിക്കും. എ ആണോ ബി ആണോന്ന് ചോദിക്കും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഒരെണ്ണം സെലക്ട് ചെയ്യണം. അപ്പൊ ഉപ്പല്ലേ വെയിൽ കൊണ്ട് പണിക്ക് പോകുന്നത്? അങ്ങനെ കുറച്ച് കൂടുതൽ ആരോടാണ് സ്നേഹം? അടുത്തത് നമ്മുടെ ഈ ഒരു സുന്ദരിക്കുട്ടിയാണ് നല്ല റെഡ് ഉടുപ്പ് ടോപ്പൊക്കെ ഇട്ടാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആളെ പേര് വയ്ക്കാം അല്ലെ. അനുഗ്രഹ. കുറച്ച് പറയോ അനുഗ്രഹ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി അഞ്ചിലേക്ക്. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള വിഷയം? ഇംഗ്ലീഷ്. അതെന്താ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടാൻ കാരണം? എളുപ്പമാണ്. അപ്പോ അനുഗ്രഹയൊക്കെ ഏറ്റവും വീട്ടിൽ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പൊ നമ്മള് അച്ഛനെ അമ്മേനെ ചോദിച്ചു. അനുഗ്രഹയുടെ വീട്ടിലെ അനുഗ്രഹയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. ആ ആളെ പോലെ ആവണം, എനിക്ക് അവരെ പോലെ ആവണം എന്നൊക്കെ നമ്മള് ചിന്തിക്കില്ലേ. അങ്ങനെയുള്ളത് ആരായിരുന്നു? അമ്മ. അതെന്താ കാരണം? കാരണം വേണല്ലോ. അങ്ങനെയൊന്നുമില്ല, അനുഗ്രഹത്തിന്റെ ആളെ മാത്രം. എന്താ പേര്? എവിടുന്നാ വരുന്നത്? മലപ്പുറത്ത് നിന്നാണ് ഇപ്പൊ വന്നത്. ഈ ഒരു ഷോക്ക് വേണ്ടിട്ട് മോ മലപ്പുറത്ത് നിന്ന് വന്നതാണോ? എളുപ്പായിരുന്നു. ടീച്ചർക്ക് എളുപ്പം മാർക്ക് ഇടാൻ ടീച്ചർക്ക് എളുപ്പം എന്നാണോ മോനിക്ക് എളുപ്പം എന്നാണോ? മോനിക്ക് എളുപ്പം. എല്ലാ ആൻസറും ശരിയാണ്. ഏറ്റവും ഇഷ്ടമുള്ള വിഷയം സയൻസ്. മോന്റെ പേരെന്താ? ശിവനാണ്. ഓക്കെ പറഞ്ഞോ. സിക്സ്ത്തിലാണ് ഇപ്പൊ പഠിക്കുന്നത്. ഇനി അടുത്ത കൊല്ലം സെവൻത്ത്. അടുത്ത കൊല്ലം അപ്പൊ സിക്സ്ത്തിൽ
തോന്നിപ്പോ ഇപ്പൊ സിക്സിലല്ലേ പഠിച്ചോണ്ടിരിക്കില്ല, ഇനി അടുത്ത കോളേജിലെ സെവൻത്തിലാവോ? രണ്ടു ക്ലാസ് കഴിഞ്ഞല്ലോ. മോനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണ്? അപ്പൊ സ്കൂളൊക്കെ കൂട്ടിയിരിക്കുകയാണ് അല്ലെ, അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക എന്ത് ചെയ്യാനാണ്? ഫുട്ബോൾ. ഓക്കെ, മോന്റെ പേരെന്താ? അശ്വിൻ. അശ്വിൻ ദേവ്. ഓക്കെ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? അപ്പൊ ലോക്ക്ഡൌണിലൊക്കെ മുമ്പ് കൂടുതൽ ചെയ്ത കാര്യം എന്തായിരുന്നു? ചിത്രം വരക്കോ? നന്നായിട്ട് വരക്കോ? എന്നാൽ ടി വി കാണാറില്ല? മൂവി. ഏറ്റവും ഇഷ്ടമുള്ള നടന ആരാ? വിജയ്. എന്താ വിജയിന് ഇഷ്ടപ്പെടാനുള്ള കാരണം? വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? അപ്പൊ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ വിജയുടെ. അപ്പൊ വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? മാസ്റ്റർ. നല്ല പടമാണോ വിജയുടെ മാസ്റ്റർ പടം? ആരൊക്കെ കണ്ടിട്ടുണ്ട്? എല്ലാരും കണ്ടിട്ടുണ്ട്. എല്ലാരും വിജയ് ഫാനാണല്ലേ. അപ്പൊ ഇനി നമുക്ക് ഒരു പാട്ട് പഠിച്ചാലോ? ഇതിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഇണ്ട് തോന്നുന്നുണ്ട് എല്ലാരും എക്സ്പ്രഷൻ കാണുമ്പോ. അപ്പൊ ഇന്ന് ഓരോരുത്തർ വന്നിട്ട് പാട്ട് പാടാം. ആദ്യം പാട്ട് പാടാൻ ധൈര്യം കാണിക്കുന്നതിൽ ഏത് കുട്ടിയാണ് നമുക്ക് നോക്കാം. ആരാണ് നല്ല എനർജിയോട് കൂടിയിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് ഫസ്റ്റ് ഞാൻ പാടാം, നമ്മൾ ഈ ഒരു കളിയിൽ അല്പം കാര്യം എന്നില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആരാണ് ഫസ്റ്റ് പാടാം? അപ്പൊ എന്താ ഒരു അനുഗ്രഹ അല്ലേ? താഴെ വെച്ചാലോ അങ്ങനെയാണ് അല്ലെ എല്ലാ കുട്ടികളെയും അമ്മയും അച്ഛനൊക്കെ നോക്കുക. താഴെ വെച്ചാൽ ഞുറുമ്പ് വെച്ചാലോ, തലേ വെച്ചാൽ പേനച്ചാലോ, അങ്ങനെ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുന്ന പോലെയാണ് അല്ലെ പരുന്ത് രാജി കൊണ്ടുപോകുന്ന രീതിയിലാണ് അല്ലെ അമ്മയും അച്ഛനൊക്കെ നോക്കുക. അപ്പൊ നമ്മളെ അമ്മയും അച്ഛനൊക്കെ വലുതായാലും നോക്കണം അല്ലെ. അപ്പൊ മോൾക്ക് എന്താവാനാണ് ഇഷ്ടം? വലുതായാലും ഒരു പഠിച്ചിട്ട് ഒരു ജോലിയൊക്കെ ആവുമ്പോ എന്ത് ജോലിയാണ് മോൾക്ക് ഇഷ്ടം? എന്താവണം എന്നാണ് ആഗ്രഹം? ഇഷ്ടം ടീച്ചർ ആവണം എന്നാണ് ഇഷ്ടം. അമ്മക്ക് ജോലി ഉണ്ടോ? അമ്മ എന്താണ്? അതാണ് ടീച്ചർ ആവണം എന്നല്ലേ. നെക്സ്റ്റ് ആരാണ് പാട്ട് പാടാൻ വരുന്നത്? ആ എന്ന പറയാം അടിപൊളി ആൺകുട്ടികളുടെ ഫസ്റ്റ് കുട്ടി. പ്രകൃതിയിലാണോ വേഷം ഉണ്ടാവുന്നത്? പ്രകൃതിയിലാണോ വേഷം ഉണ്ടാവുന്നത്? ഇഷ്ടല്ല. അപ്പൊ പിന്നെ എന്തിനാ നിട്ടെ? ഒരു ഭംഗിക്ക് പാട്ട് പാടിയത്. ഇനി ആർക്കാണ് ഞാനും ഒരു പാട്ട്?
പാട്ട് പാടാം. ഇനി ആർക്കെങ്കിലും കഥ പറയാനറിയോ? ആർക്കെങ്കിലും കഥ പറയാനറിയോ? ഞാൻ കഥ പറയാനറിയോ? കഥ പറയാനറിയോ? കഥ പറയാനറിയോ? കഥ പറയാനറിയോ? അപ്പൊ ഇവർക്കൊന്നും പാട്ട് പാടാനും അറിയില്ല, കഥ പറയാനും അറിയില്ല. അപ്പൊ നമുക്ക് ഇവർക്ക് ഒരു പണി കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ ഇതിൽ രണ്ടുപേരും ഇവിടെ വരും. ഈ പാട്ട് പാടാനും കഥ പറയാനും അറിയാത്ത രണ്ടുപേരും കൊണ്ട് വരൂ. ദൈവത്തോട് കൂടി വരൂ. അപ്പൊ ഞാൻ ഇതിൽ രണ്ടുപേരും ഇവിടെ വരും. ഈ പാട്ട് പാടാനും കഥ പറയാനും അറിയാത്ത രണ്ടുപേരും കൊണ്ട് വരും. ഒരാളുടെ ചെവിയില് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരും. ആ ഒരു കാര്യം ആക്ഷൻ ആയിട്ട് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാം, ഇതിൽ കാണിച്ചു കൊടുക്കാം. അത് ഇയാള് അതെന്താണ് അവൻ പറഞ്ഞതെന്ന് നിങ്ങൾ പറയും. ആരാണ് ഇവിടെ ആക്ഷൻ കാണിക്കുന്നത്? ഇനി ഇവരെ ഒന്നും കൂടെ കൊടുക്കാല്ലേ, നോക്കട്ടെ സൽമാൻ അറിയോ. മൈക്ക് നമ്മുടെ ബാബ പിടിച്ചു കൊണ്ടേതുകൊണ്ടാണ് നമുക്ക് മൈക്ക് ഉണ്ടാവാതിരുന്നത്. അപ്പൊ ഒരു മൈക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചാമ്പാലേ, അപ്പൊ നിങ്ങൾ ആ ഒരു ഇത് കേട്ടിട്ടുണ്ടാവല്ലേ, ചാമ്പിക്കോ. അപ്പൊ നമുക്ക് എന്നാ ആ ഒരു സംഭവം നോക്കിയാലോ. അപ്പൊ എന്നാ ആദ്യം ഒരാളൊക്കെ ഒരൊറ്റ ആള്, ഈ ആള് ആ ചെയറിൽ കയറി ഇരിക്കുമ്പോ എല്ലാരും ഒരുമിച്ച് ചാമ്പിക്കോ. നോക്കാം എല്ലാരും സെറ്റ് ആവോ. ചാമ്പിക്കോ.